ക്ലാസ് സെവൻ മാത്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ് സെക്കൻഡ് ടേമിലേക്കുള്ളത്. ഒന്നാമത്തെ, ഫെൻസിങ് ദ ഗ്രേപ്പ് ഫാം. ദർ ഈസ് എ സ്ക്വയർ ഷേപ്ഡ് ഗ്രേപ്പ് ഫാം ഓഫ് ഏരിയ 5625 സ്ക്വയർ മീറ്റർ. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഫെൻസ് ദ ഫാം ഇൻ ഫോർ റോസ് യൂസിങ് അയേൺ വയർ. ഒരു കമ്പിവേലി കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു സമചതുരം ഷേപ്പിലുള്ള ഒരു ഗ്രേപ്പ് ഫാമാണ്. അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 5625 മീറ്റർ സ്ക്വയറാണ്. അപ്പോൾ അത് നാല് റോസായിട്ടാണ് ഈ കമ്പിവേലി കെട്ടുന്നത്, നാല് ലൈനായിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഫാം. ഒരു സൈഡ്, ഫാമിൻ്റെ ഒരു സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ദ ഫാം. അതായത് സൈഡ് ഇൻറ്റു സൈഡ്, സമചതുരാണ്, സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ സ്ക്വയർ ഷേപ്പിൻ്റെ സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള വാക്യം സൈഡ് ഇൻറ്റു സൈഡ്. അതായത് എ എന്ന് സൈഡായിട്ട് എടുത്താൽ എ ഇൻറ്റു എ സ്ക്വയറാണ് 5625 മീറ്റർ സ്ക്വയർ. ഇപ്പോൾ യൂണിറ്റ് എഴുതണം എപ്പോഴും മീറ്റർ സ്ക്വയർ, സ്ക്വയർ മീറ്റർ. അപ്പോൾ ഒന്നാമത്തെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഫാം. ഒരു സൈഡ്, അതായത് എ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എ സ്ക്വയർ എന്നുള്ളത് 5625 ആണെങ്കിൽ എ റൂട്ട് ഓഫ് 5625 ആണ്. ഇപ്പോൾ എക്സ് സ്ക്വയർ 100 ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, എക്സ് സ്ക്വയർ 100 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 100 ആണ്. അതേപോലെ ഇവിടെ സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയർ ഇല്ലാണ്ടുള്ള, ഇപ്പോൾ എ സ്ക്വയർ 5625 ആണെങ്കിൽ എ കാണണമെങ്കിൽ റൂട്ട് ഓഫ് 5625 ആണ്. അപ്പോൾ ഈ രണ്ട് തരത്തിൽ ഈ 5625 5625 റൂട്ട് കാണാൻ പറ്റും. അതായത് ഒന്ന്, ഈ 5625 ലാസ്റ്റ് 5 ആണ് പോകുന്നത്. ഇപ്പോൾ 5 പോകുന്നത് കൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5625 1125 ഇതേപോലെ എഴുതിയിട്ട്, അപ്പോൾ റൂട്ട് ഓഫ് 5 × 5 × 5 × 5 × 3 × 3 ആണ്. അപ്പോൾ ഓരോന്നിൽ നിന്നും ഓരോന്ന് പുറത്തെടുത്താൽ, ഇപ്പോൾ 2 5 × 1 5 പിന്നെ 2 5 × 1 5 പിന്നെ 2 3 × 1 3. അപ്പോൾ 5 × 5 × 3 എന്ന് പറഞ്ഞാൽ 75 മീറ്റർ. അപ്പോൾ ഒരു വശം 75 മീറ്ററാണ്. രണ്ടാമത്തെ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫാം. അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് കാണാനായിട്ട് വേറൊരു എളുപ്പ വഴിയുണ്ട് 5625. ഇപ്പോൾ രണ്ടക്ക സംഖ്യകളായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 2 5 ഉം 5 6 ഉം അങ്ങനെ വരുന്നു. ഇപ്പോൾ ഈ 5 6 × 2² 4 3² 9 4² 16 5² 25 6² 36 7² 49 8² 64. ഈ 56 എന്നുള്ളത് 49 ഉം 64 ഉം ഇടയ്ക്കാണ് വരുന്നത്. അതായത് 7² 8² ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 7 എടുക്കുക ഇവിടെ. അപ്പോൾ 75. അപ്പോൾ അങ്ങനെ എളുപ്പവഴിയിൽ നമുക്കും കാണാൻ പറ്റും. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഫാം 75 മീറ്റർ. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫാം. പെരിമീറ്റർ ഓഫ് ദ ഫാം എന്ന് പറഞ്ഞാൽ ഇത് സ്ക്വയർ ഷേപ്പാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ്. 4 × സൈഡാണ്, 4 × 75 = 300 മീറ്റർ. മൂന്നാമത്തെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അയേൺ വയർ നീഡഡ് ടു ഫെൻസ് ദ ഫാം ഇൻ വൺ റോ. ഒരു റോയിൽ ഒരു ചുറ്റ് കമ്പിവേലി കെട്ടാനായിട്ട് എത്ര ലെങ്ത് വേണ്ടി വരും. ലെങ്ത് എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. അപ്പോൾ ചുറ്റളവ് 300 മീറ്റർ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ 4 റോ, ഹൗ മച്ച് അയേൺ വയർ നീഡഡ് ടു ഫെൻസ് ഇൻ 4 റോസ്. 4 വരികളായിട്ട് കെട്ടുകയാണെങ്കിൽ അതിന് 4 × 300, ഇപ്പോൾ 1200 മീറ്ററാണ് വേണ്ടത്.